ടേബിളിലെ അവസാന സ്ഥാനക്കാരായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഒമ്പതാം സ്ഥാനക്കാരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് ഇന്ന് നേരിടാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. വെറും ഒരു ഗോള് മാത്രം നേടി ഒരു വിജയവും കരസ്ഥമാക്കാൻ സാധിക്കാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് നേരിടാൻ വരുന്നത്. ഈ വർഷം അവർ അമിത പ്രതീക്ഷയോടൊക്കെ സൈൻ ചെയ്ത ഒരു കോച്ചായിരുന്നു മാർക്കോ ബെൽബുൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു കോച്ച് തന്നെയാണ് ഇപ്പോൾ ടീമിന് തിരിച്ചടിയാവുന്നതും. ഈ ഒരു കോച്ചിന് ഇപ്പോഴും ടീമിനെ സെറ്റാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വല്ലാത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. പ്ലെയേഴ്സിൻ്റെ പല രീതിയിലുള്ള ഫോർമേഷനിൽ ഇദ്ദേഹം ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പ്ലെയേഴ്സിനും സെറ്റാവാത്തതാണ് ടീമിന് വലിയൊരു തിരിച്ചടിയാവുന്നത്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മുഖ്യ സ്ട്രൈക്കറായി ഈ വർഷം അവർ സൈൻ ചെയ്ത സിൽവസ്റ്റർ ഇക്ബോൺ എന്ന് പറയുന്ന താരം ടീം വിട്ടിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് അവരുടെ ഫെസിലിറ്റിയിൽ അദ്ദേഹം തൃപ്തനല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ടീം വിട്ടിരിക്കുന്നത്. അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ടീമിന് നേരിടുന്നത്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു കോച്ച് 4 മത്സരങ്ങളിൽ നിന്നും 2 റെഡ് കാർഡുകൾ നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ വരുമ്പോൾ അവരുടെ അസിസ്റ്റന്റ് കോച്ചായിരിക്കും ടീമിനെ നയിക്കുന്നുണ്ടാവുക. ഇനി അവരുടെ കുറച്ച് പോസിറ്റീവ് വശങ്ങൾ കൂടി നമുക്ക് നോക്കാം. അവർക്ക് വേണ്ടി ഒരു ഗോള് നേടിയിട്ടിരിക്കുന്ന മാറ്റ് ഡെർബിഷെയർ ആണ് അവരുടെ ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയർ. ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് ഇമ്രാൻഖാൻ എന്ന് പറയുന്ന താരമാണ്. ഇദ്ദേഹം ഒരു സൂപ്പർ സബായി വരാനുള്ള ചാൻസുകളും കൂടുതലാണ്. അതുപോലെ തന്നെ ലോങ് ബോളുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നതും. ലോങ് ഷോട്ടുകൾ തടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കൃത്യമായി വലയെ ഉന്നം വെച്ചുകൊണ്ട് ലോങ് ഷോട്ടുകൾ തടുത്തിടുക, ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം. ലാക്ക് ഓഫ് പ്രീ സീസൺ മത്സരങ്ങളുടെ പ്രശ്നമാണ് ഇപ്പോൾ ടീം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ പ്ലെയേഴ്സ് വന്നവർ എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് പഴയ പ്ലെയേഴ്സിനെ അറിയാത്തൊരു ഇതാണ് ഇപ്പോൾ ടീമിൽ കാണുന്നത്. അതുപോലെ തന്നെ ഡിഫെൻസ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ശക്തി കേന്ദ്രം. കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ വരുമ്പോൾ പലപ്പോഴായും ആ ഡിഫെൻസ് പാളിപ്പോകുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് വരുത്തേണ്ടതുള്ളൂ. അറ്റാക്കിംഗ് നിരയിലേക്ക് ഡിമിത്രോസ് ആയിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ മത്സരങ്ങളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോസ്റ്റോ ജിയാനു പരിക്കു മൂലം പുറത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ. ഇദ്ദേഹം തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു ഫോർമേഷൻ പ്രിഡിക്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ടീമിൽ ഒരു നല്ലൊരു ഗെയിം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡിഫെൻസിലേക്ക് ജെസലിന് പകരക്കാരനായിട്ട് നിഷുകുമാറിനെ ചിലപ്പോൾ കോച്ച് പരീക്ഷിക്കാം. അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഇവാൻ കലൂഷിനി വരികയും അറ്റാക്കിങ്ങിലേക്ക് രാഹുലും അതുപോലെ തന്നെ അപ്പോസ്റ്റോസ് ജിയാനാനും അറ്റാക്കിങ്ങിലേക്ക് വരികയും 4-4-2 എന്നുള്ളൊരു ഫോർമേഷൻ പരീക്ഷിക്കാനാണ് കോച്ച് നോക്കുക എന്നാണ് എൻ്റെ ഒരു പ്രിഡിക്ഷൻ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹേൽ സൈനിങ് ഔട്ട്.